എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ എൽ ബി എസ് പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള രജിസ്ട്രേഷൻ 26-ാം തീയതിയോടെ അവസാനിക്കും. അപ്പോൾ പല വിദ്യാർത്ഥികളും ഈ ഒരു അപേക്ഷ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഡിപ്ലോമയുടെ അപേക്ഷ തുടങ്ങിയെന്ന് ചോദിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ നൽകണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഈ ഒരു ആദ്യഘട്ടത്തിലുള്ള രജിസ്ട്രേഷൻ നടത്തണം. അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ റിസർവേഷൻ ഡോക്യുമെൻറ്സ് ഇതൊക്കെ സംഘടിപ്പിച്ച് നിങ്ങൾ 26-ാം തീയതിക്ക് മുൻപായിട്ട് ഈ ഒരു അപേക്ഷ, ആദ്യം ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ, അത് ന്യൂ കാൻഡിഡേറ്റ് എന്നുള്ളത് നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ നൽകിയ ശേഷം, പിന്നീട് നിങ്ങൾ ഈ ഒരു ടോക്കൺ, അതായത് ഈ ടോക്കണുള്ള രജിസ്ട്രേഷൻ ഫീസ് വിദ്യാർത്ഥികൾ നൽകിയ ശേഷം, പിന്നീട് ഈ ഒരു നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ്, അതായത് നിങ്ങളുടെ ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ മാത്സ് ഇവയുടെയൊക്കെ മാർക്കൊക്കെ പരിഗണിച്ചുകൊണ്ട് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. ഫാർമസി കോഴ്സിന് മാത്സും അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്സ് പഠിച്ചിട്ട്, അതായത് മാത്സും അതുപോലെ തന്നെ ബയോളജി പഠിച്ചിട്ടുള്ളവർക്കും പറ്റും. ബാക്കിയുള്ള കോഴ്സുകളൊക്കെ പ്ലസ് ടു ബയോളജി പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അതായത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികളുടെ അതനുസരിച്ച് റാങ്ക് പട്ടിക വരും. അപ്പോൾ താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം മെയിൻ റാങ്ക് ലിസ്റ്റ് വരും. മെയിൻ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷമാണ് ഈ ഒരു കോളേജ് ലിസ്റ്റും അതുപോലെ നിങ്ങൾക്ക് ഓപ്ഷൻ നൽകുന്നതിനും സാധിക്കുക. ഇത് ഡിപ്ലോമ കോഴ്സുകളാണ്, അതായത് ഫാർമസി കോഴ്സുകൾ, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടർ, ഇതുപോലെ ഏകദേശം ടോട്ടൽ 16 കോഴ്സുകളാണ് ടോട്ടലായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു രജിസ്ട്രേഷൻ നടത്തണം. രജിസ്ട്രേഷൻ നടത്തിയ ശേഷം റാങ്ക് ലിസ്റ്റൊക്കെ വന്ന ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷനൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ ഈ ഒരു പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 400 രൂപയാണ് ജനറൽ കാറ്റഗറിക്ക് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു SC ST കാറ്റഗറിയിൽ ആണെങ്കിൽ നിങ്ങൾക്ക് 200 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ ഇൻസ്ട്രക്ഷൻസ് ടു അപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞിട്ട് നൽകിയിട്ടുണ്ട്, അത് വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ ഫോർ സർവീസ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഏതെങ്കിലും അതായത് സർവീസ് ചെയ്യുന്ന, അതായത് ഇപ്പോൾ ജോലി ചെയ്യുന്ന വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യമാണ് ഈ ഒരു ഭാഗത്ത്, അതായത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണിത് സർവീസ് കാൻഡിഡേറ്റ്സിനുള്ളത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട്, അതായത് നിങ്ങളുടെ ഈ ഒരു അപേക്ഷ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് പിന്നീട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ പല വിദ്യാർത്ഥികളും ഈ ഒരു രജിസ്ട്രേഷനൊക്കെ കംപ്ലീറ്റ് ആയിട്ട്, അതായത് ആദ്യം രജിസ്ട്രേഷൻ പ്രോസസ്സാണ്, അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്യാതെ, അതായത് ആ ഒരു ടൈമൊക്കെ കഴിഞ്ഞാലാണ് ചോദിക്കുക ഇനി അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ 26-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ ഒരു ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അപേക്ഷ, അതായത് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് പിന്നീട് ഓപ്ഷൻ രജിസ്ട്രേഷനോ മറ്റു കാര്യങ്ങളോ ചെയ്യാനായിട്ട് സാധിക്കില്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.